ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ ഇവിടെ നോക്കാൻ പോകുന്നത് പബ്ജി മൊബൈലിന്റെ അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ അക്കൗണ്ടിലൂടെ പുറത്തു വിട്ടു എന്ന് കരുതപ്പെടുന്ന ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചും അതുപോലെ തന്നെ അടുത്തൊരു അപ്ഡേഷനിലൂടെ ഗോഡ്സില്ല വേഴ്സസ് കോങ് കമ്പാനിയൻസിനെ പബ്ജി മൊബൈലിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും. അങ്ങനെ അപ്ഡേഷൻ വരികയാണെങ്കിൽ എങ്ങനെയാണ് ആ കമ്പാനിയൻസിനെ റിഡീം ചെയ്തെടുക്കേണ്ടതെന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോവാണ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ് പബ്ജി മൊബൈൽ ഇന്ത്യയിൽ ബാനായതിന് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞ ഒരു അപ്ഡേഷൻ അവർ നൽകിയതിന് ശേഷം ഏകദേശം 6 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ May 6 അവരൊരു ടീസർ എന്ന് പറയാൻ പറ്റില്ല, ഒരു മോഷൻ പോസ്റ്റർ അവർ പബ്ജി ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ തന്നെ നിങ്ങൾ കണ്ടതുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ചർച്ചയാകുന്നത് ഇതുപോലുള്ള ഓരോ ന്യൂസുകളാണ്. ഇതിൽ കാണാൻ കഴിയുന്നത് പബ്ജി മൊബൈൽ അവരുടെ ഒഫീഷ്യൽ ട്വിറ്ററിലൂടെ പുറത്തുവിട്ട ഒരു പോസ്റ്റ് എന്ന രീതിയിലാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് കൺട്രി സെക്യൂരിറ്റി റീസൺസ് കാരണം നമ്മുടെ പഴയ ഡേറ്റാസ് പബ്ജി മൊബൈൽ ഇന്ത്യയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ആണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഇത് വിശ്വസിച്ച് കാണും, പക്ഷേ ഇതൊരു ഫേക്ക് ന്യൂസ് ആണ്. നിങ്ങൾക്ക് പബ്ജി മൊബൈലിനെ കുറിച്ചുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷൻസ് അറിയണമെങ്കിൽ പബ്ജി മൊബൈലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ ഒഫീഷ്യൽ പേജിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് കിട്ടും. കൂടാതെ ഇതുപോലുള്ള ന്യൂസുകൾ നിങ്ങളുടെ കൂട്ടുകാർ വഴിയൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് വരുമ്പോൾ ഇത് ഫേക്കാണോ അല്ലെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ന്യൂസാണോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവൂ. ഞാനിപ്പോൾ ട്വിറ്ററിൽ പബ്ജി മൊബൈൽ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ആ ഒരു വേരിഫൈഡിൻ്റെ ടിക്ക് മാർക്ക് ആദ്യം കിടക്കുന്ന പബ്ജി മൊബൈലിൽ മാത്രമേ കാണാൻ കഴിയൂ. താഴെയുള്ള ആ ഒരു പബ്ജി മൊബൈൽ ഇന്ത്യ എന്ന ഒരു പേജിൽ കാണാൻ കഴിയില്ല. പക്ഷേ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഫേക്ക് ന്യൂസിൽ നമുക്ക് കാണാൻ കഴിയും വേരിഫൈഡ് ആയിട്ടുള്ള ആ ഒരു ബ്ലൂ ടിക്കും അതുപോലെ തന്നെ പ്രൊഫൈൽ പിക്ചറായിട്ട് പഴയ ലോഗോയും. ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകാം ഈ ഒരു ഫേക്ക് ന്യൂസ് തന്നെയാണെന്ന്. ഗൈസ് ഇതുപോലുള്ള ഫേക്ക് ന്യൂസുകൾ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്ത് കളയുക. ഗൈസ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഗോഡ്സില്ല വേഴ്സസ് കോങ് അപ്ഡേഷനോട് വരുന്ന ആ രണ്ട് കമ്പാനിയൻസ് നമ്മൾക്ക് എങ്ങനെ റിഡീം ചെയ്തെടുക്കാമെന്നാണ്. ഫാൽക്കൺ എന്ന് പറഞ്ഞ ആ ഒരു കമ്പാനി വന്ന സമയത്ത് ഇവന്റ് വഴി നമുക്ക് ഓരോ മിഷൻസ് കളിച്ച് കിട്ടുന്ന പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് ഫാൽക്കൺ എന്ന ആ ഒരു കമ്പാനിയനെ മേടിക്കാൻ കഴിഞ്ഞു. അതിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ട് ലക്കി സ്പിന്നിലൂടെയാണ് നമുക്ക് ഈ രണ്ട് കമ്പാനിയനെയും കിട്ടുന്നത്. നമ്മൾ യൂസ് മേടിച്ച് സ്പിൻ ചെയ്ത് കുറച്ച് ലക്കും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ കമ്പാനിയൻസിനെ മേടിക്കാൻ കഴിയും. അപ്പോൾ ഗൈസ് നമ്മുടെ ഇവിടെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.